ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബൈക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മളൊരു ബൈക്കിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള സ്കെച്ച് ഉണ്ടാക്കിയെടുക്കുക. ഒന്നെങ്കിൽ പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ പൈപ്പുകൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ റീഫില്ലറോ അല്ലെങ്കിൽ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് അതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. അത്യാവശ്യം ഒരു 20 സ്റ്റിക്കുകളുടെ ആവശ്യം വരും. എടുത്തിട്ട് ഒരു കത്രിക വെള്ളം യൂസ് ചെയ്ത് ഇതുപോലെ സ്ട്രൈറ്റ് ആക്കി എടുക്കുക, ഫ്ലാറ്റ് ആക്കി. അതിനുശേഷം അത് ഓരോന്നും ചുരുട്ടിയെടുക്കുക. ഇതിപ്പോൾ നമ്മൾ വീലാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ആ വീലിൻ്റെ ആ സൈസിലുള്ള അത്യാവശ്യം വലിയൊരു റൗണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു സ്റ്റിക്ക് തീർന്നു കഴിയുമ്പോൾ അത് നമ്മൾ ഗം വെച്ച് ഒട്ടിച്ച ശേഷം അടുത്ത സ്റ്റിക്ക് അവിടെ തന്നെ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് നമുക്ക് വേണ്ട അത്ര വലുപ്പത്തിൽ ചുറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ വീല് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വീലാണ്. ഇനി നമുക്ക് ബാക്കിലും ഇതേപോലെ വീൽ ഉണ്ടാക്കണം. ബാക്കിൽ ആദ്യം ഞാൻ ഇതേപോലെ സെയിം ഒരു ലെയർ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് വലിയ വീലായിരിക്കേണ്ടത് കൊണ്ട് ഒരു ലെയറും കൂടെ കൊടുത്തു. ഇനി നമുക്ക് ടാങ്ക് ഉണ്ടാക്കാം. ടാങ്കിന് വേണ്ടിയിട്ട് റോൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, ഒരു വേറൊരു ഷേപ്പാണല്ലോ. അപ്പം ഇതിൽ കാണുന്ന പോലെ തന്നെ റോൾ ചെയ്യാം. ഈ ഷേപ്പിലായിരിക്കണം റോൾ ചെയ്തെടുക്കേണ്ടത്. ഇത് ഞാൻ 3 ലെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാങ്ക് കുറച്ച് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് 3 ലെയർ കൊടുക്കുന്നത്. ഇനി എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ പീസ് എടുത്ത് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുന്നത് അത്യാവശ്യം ചെറിയൊരു സൈസിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലത്തെ 2 പീസും കൂടെ ഫോൾഡ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ 2 ഉണ്ടാക്കണം. ബാക്കി പാർട്സൊക്കെ റൗണ്ട് ഷേപ്പിൽ തന്നെ ആയതുകൊണ്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ റോൾ ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കുക. എഞ്ചിന് വേണ്ടി ഫോൾഡ് ചെയ്തതുപോലെ തന്നെയാണ് സീറ്റിന് വേണ്ടിയും ഫോൾഡ് ചെയ്തേക്കുന്നത്. കുറച്ച് തിക്നെസ് കൂടുതലാണ്, കുറച്ച് സൈസും കൂടുതലായിരിക്കും. പിന്നെ ബാക്കിലെ സീറ്റ് ഫ്രണ്ടിലത്തെ സീറ്റിനേക്കാൾ കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ 2 സൈഡിലും നമ്മൾ തിക്നെസ് കുറവുള്ള പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ച് വെക്കണം. ഗം യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലെക്സ് ക്യുക്ക്, ഫെവി ക്യുക്ക്, സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് എമൗണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഒട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. മഡ്ഗാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ട്യൂബ്സ് ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ചുറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് പീസ് കട്ട് ചെയ്ത് എടുക്കുക. അത് നമ്മുടെ വീലിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു വെക്കുക. ബാക്കി പീസുകളൊക്കെ ജോയിൻ ചെയ്ത് വെക്കുക.
ഇനി ലൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നേരത്തെ പോലെ റോൾ ചെയ്തെടുത്ത പീസാണ്, അത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ച് ചേർക്കുക. ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ട്രിപ്പ് ഇതുപോലെ മടക്കിയെടുക്കുക. ചിലപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കുമ്പം കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ മടക്കിയെടുക്കുന്നതിന് മുൻപ് ഇതിലേക്ക് ഒരു കമ്പി വെള്ളം കയറ്റി വയ്ക്കുക. അതാകുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഫ്രണ്ട് പോർഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ബാക്കി പാർട്സ് എല്ലാം ഒട്ടിച്ച് വെക്കണം, എല്ലാം കൂടെ ചേർത്ത് ഒട്ടിക്കണം. ഇതേപോലെ എല്ലാം ജോയിൻ ചെയ്ത് വെക്കുക. മേളിൽ രണ്ട് ട്യൂബ് ഇടുക, അതെല്ലാം വീലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സൈലൻസറും വീലിലേക്ക് തന്നെ കൊടുത്തേക്കുന്നത്. ബാക്ക് റെസ്റ്റിൻ്റെതും വീലിലേക്കാണ് കൊടുത്തേക്കുന്നത്. അത് ആവശ്യത്തിന് നീളം എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് റെഡിയാവും. ഇനി ഇതിൻ്റെ താഴെ ഒരു സ്റ്റാൻഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. പേപ്പർ ട്യൂബ് വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കമ്പി യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ബൈക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കാണാനും നല്ല രസമുണ്ട്. ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. ഇനി പെയിന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും. പെയിന്റ് ചെയ്തെടുക്കാം. ബ്ലാക്ക് അക്രിലിക് കളറാണ് ഞാൻ കൊടുത്തത്. സ്പ്രേ പെയിന്റും യൂസ് ചെയ്യാം. ഹോളെല്ലാം ഫില്ലാകണം. ഫുൾ ബ്ലാക്ക് കളർ കൊടുക്കാം. ഇനി കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ പൗഡർ ഡ്രൈ ബ്രഷിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഓടിച്ചിടുക. അപ്പോൾ ഒരു വേറൊരു ലുക്ക് തന്നെ കിട്ടും. ഗോൾഡ് തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് സിൽവർ നിങ്ങളുടെ ഇഷ്ടം പോലെ കളർ കൊടുക്കാം. ഇനി ഓരോ പാർട്സിനും അതിൻ്റെതായ കളേഴ്സ് കൊടുത്ത് വേറൊരു ലുക്ക് തന്നെ കിട്ടും. ബൈക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ.